1971 എത്തിയപ്പോൾ നമ്മൾ മസ്തിഷ്ക കാണ്ട മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനുമാണ് മസ്തിഷ്കം. ഈ ചിത്രത്തിൽ കാണുന്നത് മുഴുവനുമാണ് മസ്തിഷ്കം. അതിന് സെറിബെല്ലം എന്ന് പറഞ്ഞാൽ പുറകിൽ കാണുന്ന ഒരു പിന്നെ ബ്രൗൺ കലർന്ന കളറുള്ള ഭാഗം, സെറിബ്ര എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗമാ, പിന്നെ മേലെ കാണുന്ന മൊത്തം ഭാഗം, വലിയ ഭാഗം മുഴുവൻ, പിന്നെ നടുക്ക് പച്ചയും പിന്നെ ആ വയലറ്റും നീലയും, ആ മൂന്ന് ഭാഗമാണ് മസ്തിഷ്ക കാണ്ഡം അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം നമ്മൾ വിളിക്കുന്നത്. ഇത് വളരെ പ്രിമിറ്റീവായൊരു ഭാഗമാണ്, തലച്ചോറിന് വളരെ പ്രിമിറ്റീവായൊരു ഭാഗമാണ്. പിന്നെ താഴോട്ട് ഈ മെഡില്ല എന്ന് പറഞ്ഞ ഭാഗത്തിന് താഴോട്ടാണ് സ്പൈനൽ കോഡ് പോകുന്നത്. അപ്പോൾ ഈ 1968 ശേഷം 71 ഈ പേപ്പർ വരുന്നത്, മസ്തിഷ്ക കാണ്ഡ മരണത്തെ സംബന്ധിച്ച് സംഘടന വരുന്നത്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ മസ്തിഷ്കം മരിച്ചോ അല്ലെങ്കിൽ വ്യക്തിയുടെ ബോധം നശിച്ചോ, എന്നേക്കുമായി നശിച്ചോ, വ്യക്തിക്ക് ബോധമുണ്ടാക്കുന്ന ആ ഭാഗം എന്നേക്കും നശിച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടി ഈ മസ്തിഷ്കം മുഴുവനും നോക്കേണ്ടതില്ല, മസ്തിഷ്ക കാണ്ഡം മാത്രം നോക്കിയാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒന്ന്, ഈ റെസിസ്റ്റൻസ് അനോക്സിയ എന്ന് പറഞ്ഞാൽ രക്തയോട്ടം നിലച്ചാൽ, തലച്ചോറങ്ങളെ രക്തയോട്ടം നിലച്ചാൽ ആ പിന്നെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്യുക, ഏറ്റവും കൂടുതൽ നേരം പിടിച്ചു നിൽക്കുക ഈ മസ്തിഷ്ക കാണ്ഡമാണ്. മസ്തിഷ്ക കാണ്ഡം അവിടെ പിടിച്ചു നിൽക്കുന്നില്ല എങ്കിൽ മറ്റു ഭാഗമൊക്കെ അതിന് മുമ്പേ നശിച്ചു പോയി കാണും. അതാണ് ഒരു കാരണം. രക്തയോട്ടം നിലച്ച് അപ്പം മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു, ഓക്സിജൻ സപ്ലൈ ഏറ്റവും ആവശ്യമുള്ള ഭാഗങ്ങൾ ബാക്കിയുള്ളതാണ്, ഏറ്റവും കുറച്ച് ആവശ്യമുള്ളത് മസ്തിഷ്ക കാണ്ഡത്തിനാണ്. മസ്തിഷ്ക കാണ്ഡം നശിച്ചെങ്കിൽ മറ്റുള്ളവർ നേരത്തെ നശിച്ചു കാണും. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി, ഇത് നോക്കിയാൽ എല്ലാം നോക്കണ്ട എന്നാണ് അതിൻ്റെ ഒരു കാരണം. വൈറ്റൽ സെൻറ്റേഴ്സ് പറഞ്ഞാൽ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്നതും ശ്വാസമെടുപ്പിനെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളുള്ളത് ഈ മസ്തിഷ്ക കാണ്ഡത്തിലാണ്. മസ്തിഷ്ക കാണ്ഡം പോയെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പ് തളം തെറ്റും, ശ്വാസമെടുപ്പ് നിൽക്കും, അതിനകത്ത് വേറൊരു ഇതുമില്ല, ശ്വാസമെടുപ്പ് നിന്നു പോകും. അതിൻ്റെ ശ്വാസം എടുക്കുന്ന സെൻറ്റർ മസ്തിഷ്ക കാണ്ഡത്തിലാണ്, അത് നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈറ്റൽ സെൻറ്റേഴ്സ്, നമ്മുടെ ജീവനെ നിലനിർത്തുന്ന സെൻറ്ററുകൾ മസ്തിഷ്ക കാണ്ഡത്തിലാണ്. അതുകൊണ്ട് ഇത് പോയെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കി പോകണ്ട. പിന്നെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഗങ്ങൾ, ഈ സെറിബ്രം പോലെയുള്ള, കോർട്ടെക്സ് പോലെയുള്ള നമ്മൾ മേലെ കണ്ട ഭാഗങ്ങൾ, ഈ മേലെ കണ്ട ഭാഗങ്ങൾ ശരീരത്തിൻ്റെ ഈ സുഷുമ്ന നാഡി കണ്ടല്ലോ താഴോട്ട് പോകുന്നത്, ഈ സുഷുമ്ന നാഡിയിലേക്ക്, നാഡി വഴിയാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എല്ലാം പോകുന്നത്. ഈ സുഷുമ്ന നാഡികൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഗേറ്റ് വേ ഏതാണ്? ബ്രെയിൻ സ്റ്റെമാണ്. ബ്രെയിൻ സ്റ്റെം പോയെങ്കിൽ മറ്റു ഭാഗത്തിന്, ഈ പറയുന്ന ഈ സെറിബ്രത്തിന്, ഈ മേലെ കാണുന്ന സെറിബ്രത്തിന് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ബന്ധപ്പെടാൻ സാധിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം, ഉണർവ് നിലനിർത്തുന്ന ഭാഗമാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റ് സിസ്റ്റം. ഇത് നമ്മുടെ മസ്തിഷ്ക കാണ്ഡത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ കാരണങ്ങളാൽ നമ്മൾ ബ്രെയിൻ സ്റ്റെം പോയെങ്കിൽ ആ വ്യക്തിയുടെ ബോധം എന്നേക്കുമായി നശിച്ചു എന്ന് തന്നെ കണക്കാക്കണം എന്നാണ് ഈ പേപ്പറിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത്. കാരണം മറ്റു ഭാഗം പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഇപ്പം ഈ ഒരു ചെറിയ ഭാഗം നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ അവയവം മാറ്റിവെക്കൽ നിയമമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് നിർവചിച്ചിരിക്കുന്നത്. ബ്രെയിൻ സ്റ്റെം ഡെത്ത് മീൻസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ഓൾ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ സ്റ്റെം ഹാവ് പെർമനൻ്റ്ലി ആൻഡ് ഇറിവേഴ്സിബിളി സീസ്ഡ് എന്നാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ് സാധനം, ഇതാണ് സംഭവം. ഇത് നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994 വന്ന ഇന്ത്യയിലെ നിയമത്തിൽ 3rd വകുപ്പിൻ്റെ 6th ഉപവകുപ്പിൽ ബ്രെയിൻ സ്റ്റെം ഡെത്ത് നിർവചിച്ചിട്ടുണ്ട്. ഇത് അതുതന്നെയാണ് നിർവചനം. ആ ബ്രെയിൻ സ്റ്റെം ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ മരണമാണ്. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ, അത് നമ്മുടെ നാട്ടിൽ അതെങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അറിയാമോ? ഇത് നമ്മുടെ നാട്ടിൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട്, അപ്പോൾ ഇവിടെ മസ്തിഷ്ക കാണ്ഡം മരിച്ചു, അപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മരിച്ചിട്ടില്ല. നമുക്കതിപ്പം ഹൃദയം ഒടിപ്പ് താളം തെറ്റും, ശ്വാസം ഒടിപ്പ് നിന്ന് പോകും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? വെന്റിലേറ്റർ വെച്ചിട്ട് ശ്വാസം ഒടിപ്പ് കൊടുക്കാൻ പറ്റും, ഹൃദയം ഒടിപ്പിൻ്റെ നമുക്ക് മറ്റ് മരുന്നുകൾ ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും, നമുക്ക് കുറച്ച് ദിവസം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി യഥാർത്ഥത്തിൽ വ്യക്തി മരിച്ചു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വ്യക്തി മരിച്ചു, പക്ഷേ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് ഓർഗൻസ് എടുക്കാൻ പറ്റും, അവയവങ്ങളെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇവിടെ ഇതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണത് അവയവം മാറ്റിവെക്കൽ നിയമത്തിൻ്റെ കീഴിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഈ കാരണം കൊണ്ടാണ്. മസ്തിഷ്ക കാണ്ഡമരണം നമുക്ക് നിർവചിച്ച് അത് തീർച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ, സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ.
ഇതിന്റെ ഇത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ വകുപ്പിന്റെ ആറാമത്തെ ഉപവകുപ്പിലാണ് നിർവഹിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണ് അത് ചെയ്യേണ്ടത്. ഇപ്പം അഞ്ചാമത്തെ ചട്ടത്തിന്റെ ചട്ടം അനുസരിച്ചാണ് ഈ ഇതിന്റെ അവയവ മാറ്റുകൾ ചട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അത് അഞ്ചാമത്തെ ചട്ടം അനുസരിച്ചാണ് ഇത് വരുന്നത്. അപ്പം ഇതിൽ അനുബന്ധമായിട്ടുള്ള ഫോം 10 ഇത് കൃത്യമായിട്ടും മസ്തിഷ്ക കാണ്ഡ മരണം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്, തീർച്ചപ്പെടുത്തേണ്ടത്, സാക്ഷ്യപ്പെടുത്തേണ്ടത് എന്നിട്ട് എന്ന് ഈ നിയമത്തിൻ്റെ ചട്ടങ്ങളിൽ അനുബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 ഡോക്ടർമാർ വേണം. മസ്തിഷ്ക കാണ്ഡ മരണം ബ്രെയിൻ സ്റ്റം ഡെത്ത് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ 4 ഡോക്ടർമാർ വേണം. ഒന്ന്, ഈ ഏത് ആശുപത്രിയിലാണോ അദ്ദേഹം കിടക്കുന്നത് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ. 2, ഈ ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രിയുടെ ചാർജുള്ള ഡോക്ടർ. 3, പിന്നെ ഗവൺമെൻറ് ഈ മസ്തിഷ്ക കാണ്ഡമരണം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഡോക്ടർമാരുടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാനലിലെ ഡോക്ടർമാരിൽ നിന്ന് പിന്നെ ഈ ആശുപത്രിയിലെ സീനിയർ ഡോക്ടറിന് ഒരാളെ നാമനിർദ്ദേശം ചെയ്യാം. അത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി, ഗവൺമെൻറ്റിൻ്റെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അംഗീകരിക്കണം. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ വരും, പിന്നീട് ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ. അപ്പോൾ മസ്തിഷ്കാണ്ഡ മരണമാണല്ലോ, അപ്പോൾ ഒരു അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് വേണം. അപ്പോൾ മസ്തിഷ്കാണ്ഡ മരണത്തിൻ്റെ അപ്പോൾ ഒരു ഇത്രയും പേര് വേണം. ഒന്ന്, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, പാനലിൽ നിന്നുള്ളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ, അദ്ദേഹത്തെ ഈ പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, പിന്നെ ആശുപത്രിയുടെ ചീഫ്, പിന്നെ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സർജൻ. അപ്പോൾ ഇത്രയും 4 ഡോക്ടർമാരാണ്. ഈ ന്യൂറോളജിസ്റ്റോ ന്യൂറോ സർജനോ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് അതിൻ്റെ പ്രൊവിഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ 4 ഡോക്ടർമാരുടെ ഒരു ടീമാണ് ഈ മസ്തിഷ്ക കാണ്ഡമരണം സാക്ഷ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഫോം 10 13 പരിശോധനകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 13 പരിശോധനകളും പൂർത്തിയാക്കണം. ഈ 13 പരിശോധനകളും പൂർത്തിയാക്കണം എന്ന് മാത്രമല്ല, ഈ പരിശോധനകൾ 6 മണിക്കൂറിന് ശേഷം വീണ്ടും ചെയ്യണം. ഈ 13 പരിശോധനകൾ വീണ്ടും ചെയ്യണം 6 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷവും ഈ പരിശോധനകളെല്ലാം അനുസരിച്ച് ഈ മസ്തിഷ്ക കാണ്ഡം പ്രതികരിക്കുന്നില്ല എങ്കിൽ മസ്തിഷ്ക കാണ്ഡം മരിച്ചു എന്നാണ് അർത്ഥം. അപ്പം മസ്തിഷ്ക കാണ്ഡം മരിച്ചു എന്ന് പറഞ്ഞാൽ വ്യക്തി മരിച്ചു, അയാളുടെ അവയർനെസ് മരിച്ചു, അയാളുടെ ബോധം എന്നേക്കുമായി നിലച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. മറ്റെല്ലാത്തിലും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ പിന്നെ വെന്റിലേറ്ററിലാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് പിന്നെ ഓക്സിജൻ കൊടുക്കില്ല. 3 മിനിറ്റ് നേരത്തേക്ക് നോക്കും. അപ്പോൾ ഇവിടെ അപ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസമില്ലാത്ത അവസ്ഥ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ശ്വാസം നമ്മൾ വിഡ്രോ ചെയ്തു. 3 മിനിറ്റ് നേരം നോക്കും. 3 മിനിറ്റ് നേരം നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ ബ്രെയിൻ സ്റ്റെമ്മിലാണ് ഇതിൻ്റെ സെൻറ്റർ. ബ്രെയിൻ സ്റ്റെമ്മിലാണ് ശ്വാസം എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സെൻറ്റർ. നമ്മൾ ശ്വാസം പിടിച്ചു വെച്ചാൽ ഇത് ഒരു കുറച്ച് സമയം നമുക്ക് ശ്വാസം നമ്മൾ പൊട്ടിപ്പോകും. നമ്മൾ ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ശ്വാസം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഇത് ഇവിടുന്ന് ഈ സ്റ്റിമുലസ് ശക്തമായ ഈ സ്റ്റിമുലസ് വരുന്നതെന്ന് വെച്ചാൽ അത് മസ്തിഷ്ക കാണ്ഡത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ശ്വാസം 3 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ശ്വാസം എടുക്കാനുള്ള യാതൊരു ഒരു ശ്വാസം എടുക്കലിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ലെങ്കിൽ മസ്തിഷ്ക കാണ്ഡം പോയി എന്നർത്ഥം. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം വീണ്ടും ചെയ്യും. ഇത് അപ്പോഴാണ് പൂർത്തിയാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടു ഈ ടെസ്റ്റുകൾ, എന്താ ഈ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ് ഉണ്ടോ, വേർ എനി റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ് സീൻ, അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അങ്ങനെ 13 ടെസ്റ്റുകൾ ചെയ്യും. ഇത് 6 മണിക്കൂർ ശേഷം ഈ സംഘം വീണ്ടും ആവർത്തിച്ച് ചെയ്യണം. ഈ സമയത്തും ഈ 2 സമയത്തും ഈ 4 ഡോക്ടർമാരും അവിടെ ഉണ്ടായിരിക്കണം. എന്നിട്ടോ ഇപ്പോൾ പുതിയത് വന്നു, ഈ 4 ഡോക്ടർമാരും ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എന്ന് നമുക്ക് പുതിയ നിയമമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സംഭവം, നമ്മൾ നേരത്തെ പറഞ്ഞ പഴയ സങ്കല്പങ്ങളിൽ നിന്ന് നമ്മൾ പുതിയ സങ്കല്പങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ മസ്തിഷ്ക കാണ്ഡ മരണം എന്ന നിലയിലേക്ക് മരണത്തെ പുനർനിർവചിക്കുക വഴി നമുക്ക് അവയവദാനം സാധ്യമായി. ഇത് നമുക്ക് കാണാം, ഒരുപാട് വാർത്തകളിൽ നമ്മൾ കാണുന്നതാണ്. ഇത്തരം ഒരുപാട് വാർത്തകൾ അവയവദാനം വഴി ഒരുപാട് പേരുടെ ജീവിതം തിരിച്ചു കിട്ടിയ കഥകൾ നമ്മൾ കാണുന്നതാണ്. ഇത് ഏറ്റവും അവസാനമായിട്ട് അരുൺ രാജ് അങ്കമാലിയിലെ ആശുപത്രിയിൽ പിന്നെ മരിച്ചുപോയ അരുൺ രാജിൻ്റെ അവയവങ്ങൾ പിന്നെ 8 പേർക്കാണ് കൊടുത്തത്. അതിലൊരാൾ തമിഴ്നാട് സ്വദേശിയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ നൽകി. പിന്നെ പല പ്രായത്തിലും വ്യത്യസ്ത പിന്നെ ജെൻഡറിലും പിന്നെ വ്യത്യസ്ത പിന്നെ സ്ഥലങ്ങളിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ പ്രയോജനപ്പെട്ടു. ഇപ്പം അങ്ങനെ അവയവദാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവയവദാനത്തിൻ്റെ നിയമത്തിലാണ് മസ്തിഷ്ക കാണ്ഡ മരണം പറയുന്നത്. അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് മസ്തിഷ്ക കാണ്ഡ മരണം ഡോക്ടർമാരുടെ സംഘം സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവയവദാനത്തിന് വേണ്ടിയുള്ള
ഒരു ഇടവേള ഉണ്ടാക്കലല്ല മസ്തിഷ്കകാന്ഡ മരണം എന്ന സങ്കല്പം എന്ന കൺസെപ്റ്റ് കൊണ്ടുവരിക വഴി വൈദ്യശാസ്ത്രം ചെയ്യുന്നത്. അത് വ്യക്തിയുടെ മരണത്തെ പുനർനിർവചിക്കുകയാണ്. മസ്തിഷ്കകാന്ഡ മരണമാണ് വ്യക്തിയുടെ മരണം. ആ ബോധം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഇത് ഡോക്ടർമാർക്കിടയിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തിൻ്റെയും പിന്നെ നമ്മുടെ ഡോക്ടർമാരുടെയിൽ തന്നെ ഇത്തരത്തിലൊരു ഒരു തെറ്റായ ധാരണയുണ്ട്. മസ്തിഷ്ക കാണ്ഡ മരണം എന്ന് പറഞ്ഞാൽ അവയവദാനത്തിന് വേണ്ടിയുള്ള ഒരു ഇടവേള നമ്മൾ നിയമപരമായി ഉണ്ടാക്കലാണ് എന്ന്. അങ്ങനെയല്ല, നമ്മളിത് പുനർനിർവചിച്ചു കഴിഞ്ഞു. വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ നമ്മൾ പുനർനിർവചിച്ചു കഴിഞ്ഞു. മസ്തിഷ്ക കാണ്ഡത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു പെരുവിരലിൻ്റെ അത്രയുമുള്ളൊരു ഭാഗത്തിൻ്റെ മരണത്തെയാണ് വ്യക്തിയുടെ മരണം എന്നുകൊണ്ട് നമ്മൾ ഇനി എന്നും ഉദ്ദേശിക്കുന്നത്. അതാണ് വ്യക്തിയുടെ മരണം.